അകാലത്തിൽ വേർപിരിഞ്ഞ പി ടി തോമസ് അന്ത്യോപചാരം അർപ്പിച്ച് കേരള നിയമസഭ. ഭൂരിപക്ഷ പിന്തുണയ്ക്കായി നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു പി ടി എന്ന് സ്പീക്കർ എം പി രാജേഷ് അനുസ്മരിച്ചു. വ്യക്തിനിഷ്ഠമായിരുന്നെങ്കിലും ശരിയെന്ന് തോന്നുന്ന നിലപാടുകളിൽ പി ടി തോമസ് മുറുകെ പിടിച്ചുവെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. പി ടി എക്കാലത്തെയും പോരാളിയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് അനുസ്മരിച്ചു. പി ടി തോമസിന്റെ ഉറച്ച ശബ്ദം പ്രതിധ്വനിച്ച സഭാതലം ഉജ്ജ്വലനായ സാമാജികന്റെ ഓർമ്മയിൽ നിശബ്ദമായി. അന്തരിച്ച മഹത് വ്യക്തിയോടുള്ള ആദര സൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. പാതയിൽ ശൂന്യമാക്കിയ കസേര സാക്ഷിയാക്കി 15-ാം കേരള നിയമസഭയുടെ അന്ത്യോപചാരം. പി ടിയുടെ വിയോഗം രാഷ്ട്രീയ ചിന്താധാരയ്ക്ക് നഷ്ടമെന്ന് സ്പീക്കർ എം പി രാജേഷ് അനുസ്മരിച്ചു. ഭരണ സംവിധാനങ്ങൾക്കുള്ളിലെ തെറ്റുകളായി തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും അവ പഠിച്ച് സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നതിനാൽ മികച്ച സാമാജികൻ എന്ന നിലയിൽ പി ടി തോമസ് ശ്രദ്ധേയനായിരുന്നു. മതനിരപേക്ഷത രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഒരുപോലെ പ്രാവർത്തികമാക്കിയ നേതാവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പി ടി തോമസിന് എന്നും തനതായ നിലപാടുകളുണ്ടായിരുന്നു. ചിലപ്പോഴെങ്കിലുമൊക്കെ അത് വ്യക്തിനിഷ്ഠമായി വന്നിരിക്കാം. എങ്കിലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകൾ തന്നെയായിരുന്നു. ഒപ്പം ചേർന്ന കാലം മുതൽ പി ടിയുമായുള്ള ഊഷ്മള ബന്ധം പങ്കിട്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സമൂഹത്തിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി മതേതരത്വത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ എന്നും ശ്രമിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു പി ടി തോമസ്. ഇനി വരാതിരിക്കുന്ന നാളുകളിൽ ഞങ്ങളുടെ വഴികളിലെ പ്രകാശ ഗോപുരമായി നിൽക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിയമസഭയിലെ മറ്റു കക്ഷി നേതാക്കളും പി ടി തോമസിനെ അനുസ്മരിച്ചു. അന്ത്യോപചാരത്തിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.